സോ നമ്മള് ലാസ്റ്റ് വീഡിയോയില് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പാർട്ടിക്കിളിന്റെയും വൺ ഡയമെൻഷണൽ ബോക്സ് ആയിരുന്നു. അപ്പൊ അതിനകത്ത് ഇനി അടുത്തത് വേവ് ഫംഗ്ഷൻ എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം പാർട്ടിക്കിള് ഈ ബോക്സിനുള്ളിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പുറത്ത് ഓട്ടോമാറ്റിക്കലി പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? സീറോ ആയിരിക്കും. ബിക്കോസ് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ഉള്ള വോൾസ് ആണ് ഉള്ളത്, ഇതിന് പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പാർട്ടിക്കിൾ എന്താണ് ഈ ബോക്സിനുള്ളിൽ തന്നെ കൺഫൈൻഡ് ആണ്, മൂവ് ചെയ്യാണ്. അപ്പോ ഔട്ട്സൈഡ് ദ ബോൾസ് ഇതിനെ കാണാനുള്ള പ്രോബബിലിറ്റി സീറോ ആണ്. സൈസ് സ്ക്വയർ എന്തായിരിക്കും? സൈസ് സ്ക്വയർ ഈക്വൽ ടു സീറോ ആയിരിക്കും രണ്ട് സൈഡിലും, ഇപ്പുറത്താണെങ്കിലും ഇപ്പുറത്താണെങ്കിലും, എയുടെ റൈറ്റ് സൈഡിലാണെങ്കിലും സീറോയുടെ ലെഫ്റ്റ് സൈഡിലാണെങ്കിലും. ഓക്കെ, അപ്പൊ പുറത്തേക്ക് ഔട്ട്സൈഡ് ദ ബോക്സ് പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി സീറോ ആണ്. പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി സീറോ ആകുമ്പോഴത്തേനും സൈസ് സ്ക്വയർ സീറോ ആണ്. ബിക്കോസ് സൈസ് സ്ക്വയർ എന്ന് പറയുന്നതാണല്ലേ പ്രോബബിലിറ്റി ഡെൻസിറ്റി, അപ്പൊ പ്രോബബിലിറ്റി സീറോ ആണ്. അതായത് സൈസ് സ്ക്വയർ സീറോ ആയിരിക്കും. സൈസ് സ്ക്വയർ സീറോ മീൻസ് സൈ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഓക്കെ, അപ്പൊ രണ്ട് സൈഡിലും പാർട്ടി ബോക്സിന് പുറത്ത് രണ്ട് സൈഡിലും എന്തായിരിക്കും വേവ് ഫംഗ്ഷൻ? സൈ ഈക്വൽ ടു സീറോ. ഓക്കെ, സോ ഔട്ട്സൈഡ് ദ ബോക്സ് എന്താണ് വേവ് ഫംഗ്ഷൻ? സൈ ഈക്വൽ ടു എന്ത് വരും? സീറോ എന്ന് വരും. ഇനി എങ്ങനെയാണ് ഇൻസൈഡ് ദ ബോക്സ്? എന്താണ് പാർട്ടിക്കിൾ ഉണ്ട്, തീർച്ചയാണല്ലോ പാർട്ടിക്കിൾ ഈ ബോക്സിനുള്ളിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഇൻസൈഡ് ദ ബോക്സ് പാർട്ടിക്കിളിന് എന്താണ്? ഒരു ഗിവൺ വേവ് ഫംഗ്ഷൻ ഉണ്ടാവും, ഒരു സൈ വാല്യൂ ഉണ്ടാവും. അപ്പോ ഈ പാർട്ടിക്കിളിനുള്ളിൽ, സോറി, ഈ ബോക്സിനുള്ളിലുള്ള ഈ പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ സൈ, അതിന്റെ എക്സ്പ്രഷൻ ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി വാട്ട് അബൌട്ട് ദ വേവ് ഫംഗ്ഷൻ അറ്റ് ദ ബൗണ്ടറീസ്? ഓക്കെ, അപ്പൊ എക്സ് ഈക്വൽ ടു സീറോ എന്നും എക്സ് ഈക്വൽ ടു എ എന്നും പറയുന്ന ഈ രണ്ട് ബൗണ്ടറി പോയിന്റ്സിൽ എങ്ങനെയാണ് വേവ് ഫംഗ്ഷൻ സൈൻ മാറുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ബൗണ്ടറി വരുമ്പോൾ ഇതിനെ എങ്ങനെയാണ് ബൗണ്ടറിയിലുള്ള വേവ് ഫംഗ്ഷൻ സൈൻ? ഇപ്പൊ സൈഡ് വാല്യൂ സീറോ എന്ന് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ബൗണ്ടറീസിൽ വേവ് ഫംഗ്ഷൻ സൈ ഈക്വൽ ടു സീറോ എന്ന് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് എങ്ങനെയാണ് സൈ ഈക്വൽ ടു സീറോ എന്ന് നമ്മൾ എടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ കണ്ടിന്യൂറ്റി പ്രിൻസിപ്പിൾ. അതായത് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേവ് ഫംഗ്ഷൻ സൈ മസ്റ്റ് ബി കണ്ടിന്യൂസ്. മനസ്സിലായോ? അപ്പോൾ ഇതെന്തായിരിക്കും? വേവ് ഫംഗ്ഷൻ സൈ എന്ന് പറയുന്നത് എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ ഒരു വേവ് ഫംഗ്ഷൻ അക്സെപ്റ്റബിൾ ആവണമെങ്കിലുള്ള ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേവ് ഫംഗ്ഷൻ എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം, ഫൈനൈറ്റ് ആയിരിക്കണം, സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിനകത്ത് വേവ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബൗണ്ടറീസിൽ സൈഡ് വാല്യൂ സീറോ ആവണം. കാരണം ഇവിടുന്ന് ഈ ബോക്സിന് പുറത്ത് ഏത് പോയിന്റ് എടുത്താലും എന്താണ്, ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പം സൈഡ് ഗ്രാഫ് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബോക്സിന് പുറത്ത് എക്സ് ഈക്വൽ ടു സീറോയുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഏത് നെഗറ്റീവ് പോയിന്റ്സ് എന്തെടുത്താലും എന്തായിരിക്കും? സൈഡ് വാല്യൂ സീറോ ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് ഇവിടെ വരെ വന്നിട്ട് എന്താണ്, സൈഡ് വാല്യൂ സീറോ ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഗ്രാഫ് പോകുന്നതെങ്കിൽ, വെറുതെ വരയ്ക്കുവാണെ, ജസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് ഒരു ഗ്രാഫ് വരയ്ക്കുന്നതെങ്കിലുള്ള പ്രശ്നം എന്താണ്, ഇവിടെ വരെ എക്സ് ഈക്വൽ ടു സീറോയുടെ തൊട്ട് മുന്നേ വരെ സൈഡ് വാല്യൂ സീറോ വന്നിട്ട്, ഓക്കെ, അപ്പം എക്സിന്റെ വാല്യൂ സീറോയ്ക്ക് തൊട്ട് മുന്നേ വരുന്ന ഏത് പോയിന്റിലും എന്താണ്, സൈഡ് വാല്യൂ സീറോ ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് വരെ സൈഡ് വാല്യൂ സീറോ ആയിട്ട് എക്സ് ഈക്വൽ ടു സീറോ വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി സൈഡ് വാല്യൂ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക മീൻസ് അവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി അല്ലേ. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ സീറോ ആവും. സീറോയിലേക്ക് എത്തിയപ്പോൾ, എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയപ്പോൾ ഇമ്മീഡിയറ്റ്ലി അത് ജമ്പ് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോവാം മീൻസ് അവിടെ ഒരു ഷാർപ്പ് പീക്ക് അല്ലേ വന്നത്, അല്ലേ? ഇങ്ങനെ ഒരു ഷാർപ്പ് പീക്ക് വന്നിരിക്കുന്നു. അപ്പൊ അവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി അല്ല വരുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേവ് ഫംഗ്ഷൻ എന്തായിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. ഇതുപോലെ വേവ് ഫംഗ്ഷന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഷാർപ്പ് പോയിന്റുകൾ കിട്ടാൻ പാടില്ല. ഓക്കെ, ഷാർപ്പ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അത് സീറോ ആണ് എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് അക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷനിൽ പറയുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് എക്സ് ഈക്വൽ ടു സീറോ വന്നാലും എക്സ് ഈക്വൽ ടു എ വന്നാലും ആ രണ്ട് പോയിന്റിലും എന്താണ്, ആ പോയിന്റിലും കൂടെ നമ്മൾ വേവ് ഫംഗ്ഷൻ സൈഡ് വാല്യൂ സീറോ ആയിട്ട് നമ്മൾ അങ്ങ് എടുക്കുകയാണ്. സൈക്വൽ ടു സീറോ, മനസ്സിലായോ?
കാരണം ഈ ഒരു സൈ കണ്ടിന്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ അക്സെപ്റ്റബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് എടുക്കുകയാണ്? ഇനി തൊട്ട് മുന്നേ സീറോയ്ക്ക് തൊട്ട് മുന്നേ വരെ സൈ സീറോ ആയതുകൊണ്ട് സീറോ എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ വേവ് ഫംഗ്ഷൻ സൈയുടെ വാല്യൂ എന്തായിട്ട് എടുക്കുകയാണ്? സീറോ ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വേവ് ഫംഗ്ഷൻ എന്തായി? കണ്ടിന്യൂസ് ആയി. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു വൺ ഡയമെൻഷണൽ ബോക്സിനകത്ത് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ശരിക്കും ഈ പാർട്ടിക്കിൾ ഈ ബോക്സിന്റെ ഉള്ളിൽ വരുമ്പോൾ അതിന്റെ ഈ ബോക്സിനുള്ളിൽ മൂവ് ചെയ്യുന്ന ഈ പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ സൈഡ് എക്സ്പ്രഷൻ എന്താണ്, അതുപോലെ അതിന്റെ എനർജി എനർജി എന്താണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ പോകണം. അപ്പൊ നമുക്ക് നോക്കാം. പ്ലസ് നമുക്കറിയേണ്ടത് ഈ ഒരു പാർട്ടിക്കിളിന്റെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എന്താണെന്നതാണ്. അപ്പൊ ഞാൻ ആദ്യം ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എക്സ്പ്രഷൻ എഴുതാണ്. മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m. നമ്മൾ പറഞ്ഞു പാർട്ടിക്കിൾ എന്താണ്, വൺ ഡയമെൻഷണൽ ബോക്സിനുള്ളിലാണ് ഉള്ളത്, എക്സ് ആക്സിസിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് അലോങ് ദി എക്സ് ആക്സിസ്. സോ ഇതിന് നമ്മൾ കൈനറ്റിക് എനർജി പാർട്ട് എടുക്കുമ്പോൾ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2 ഡി സ്ക്വയർ അല്ലെങ്കിൽ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് എടുത്താൽ മതി. ശരിക്കും നമുക്ക് ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ ഇസ് സ്ക്വയർ എന്നാണ് വരുന്നത് ലാപ്ലേസിന്റെ ഓപ്പറേറ്റർ. പക്ഷേ ഇവിടെ എക്സ് ആക്സിസിൽ മാത്രമാണ് മൂവ്മെന്റ് ഉള്ളത്. സോ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് മാത്രം എടുത്താൽ മതി. ഓക്കെ, സോ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2 ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. എച്ച് എസ് ഐ ഈക്വൽ ടു ഈ സർ. ഓക്കെ, അപ്പൊ ഐഗൻ വാല്യൂ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്, എച്ച് എസ് ഐ ഈക്വൽ ടു ഈ എസ് ഐ. അപ്പൊ ഇതാണ് നമ്മുടെ ഐഗൻ വാല്യൂ ഇക്വേഷൻ. എച്ച് എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആണ്, ടോട്ടൽ എനർജി ഓപ്പറേറ്റർ ആണ്. ആ ടോട്ടൽ എനർജി ഓപ്പറേറ്റർ വേവ് ഫംഗ്ഷനിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇ എന്ന് പറയുന്നത് എന്താ ഇവിടുത്തെ എനർജിയാണ്. ഐഗൻ വാല്യൂ എന്താ ഇവിടുത്തെ എനർജി ഇൻറ്റു സൈ. അപ്പൊ ഈ ഒരു ഫോമുല എച്ച് സൈ ഇക്വൽ ടു ഇ സൈ എന്ന് പറയുന്ന ഫോമിലാണ് ഈ ഒരു ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എച്ച് ക്യാപ്, എച്ച് ക്യാപ് എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ എനർജി ഓപ്പറേറ്റർ ആണ്, അതായത് കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഓപ്പറേറ്റർ. ഓക്കെ, അപ്പൊ ഈ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ടോട്ടൽ എനർജി ഓപ്പറേറ്റർ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഓപ്പറേറ്റർ എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ ആണ് ഇത്, മൈനസ് എച്ച് ഡോ സ്ക്വയർ ബൈ 2 ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ എന്നുള്ളത്. പൊട്ടൻഷ്യൽ എനർജി ഓപ്പറേറ്റർ ആണ് വി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ, ഇതാണ് എന്ത് പൊട്ടൻഷ്യൽ എനർജി ഓപ്പറേറ്റർ. ഓക്കെ, അപ്പൊ എച്ച് ക്യാപ് സൈ ഈക്വൽ ടു ഇ സൈ. അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിന്റെ ഷോർട്ടേജ് വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഷോർട്ടേജ് വേവ് ഇക്വേഷൻ ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇത് എന്താണ്, ഇത് ജനറൽ ഇക്വേഷൻ ആണ്, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. ജനറൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മുടെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. അപ്പൊ അതിന്റെ ജനറൽ ഇക്വേഷൻ ആണ് ഞാൻ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഈ പാർട്ടിക്കിളിനെ വൺ ഡൈമെൻഷണൽ ബോക്സ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് നമുക്ക് ഞാൻ പറഞ്ഞു ഇത് ജനറൽ ഇക്വേഷൻ ആണ്, അതിലേക്ക് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിന് നമ്മൾ അപ്ലൈ ഈ ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഈ ജനറൽ ഇക്വേഷൻ ആപ്ലിക്കബിൾ ആവുക എന്ന് നോക്കാൻ പോകണം. അപ്പൊ ജനറൽ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ എഴുതാം, മൈനസ് എച്ച് ക്രോ സ്ക്വയർ ബൈ 2 ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ബി ഓഫ് എക്സ് എച്ച് സൈ ഈക്വൽ ടു ഈ സൈ. ഓക്കെ, അപ്പോൾ ഈ പാർട്ടിക്കിളിനെ ബോക്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഇൻസൈഡ് ദ ബോക്സ് ഈ ഒരു ബോക്സിനുള്ളിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ പൊട്ടൻഷ്യൽ എന്താണ്? ഇൻസൈഡ് ദ ബോക്സ് എന്താ പറഞ്ഞത്? വി ഈക്വൽ ടു സീറോ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പൊ ഇൻസൈഡ് ദ ബോക്സ് വി ഈസ് ഈക്വൽ ടു സീറോ ആയതുകൊണ്ട് ഈ ഒരു പൊട്ടൻഷ്യൽ എനർജി ഓപ്പറേറ്റർ പൊട്ടൻഷ്യൽ എനർജി സീറോ ആണ്. അപ്പൊ നമുക്ക് ഇത് എന്തായിട്ട് എടുക്കാം? സീറോ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറും? മൈനസ്
h draw square by 2m dou square by dou x square psi equal to e psi. Okay. Above, this is the Schrodinger wave equation for particle in a 1D box. A one dimensional box will have a particle in the Schrodinger wave equation. Here equation we will just rearrange dou square by dou x square and t square by dx square. What is this? Here we will have x and dou t. Now we have to do dou square by dx square. Okay. 2m e by h cross square psi of x. Okay. Up in an anna number and the another just on the rearrange even way of the page on the jibilla minus 2m e by h cross square psi of x. In the Amalithina, Ipathe Gondorana. Okay, now right side and left side like you have the equation here either rearrange it. In another, in a second order differential equation form like a matter of editor. With 3 or some bond along 2m e by h cross square. With an anya k square on the corner m by h cross square on the unit value in the corner. K square and the okay. Python or in the constant on okay. But K square and the constant. Namely, your equation in a model മനസ്സിലായോ? അപ്പൊ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ സൈ ഇക്വൽ ടു സീറോ. ഇതാണ് ഇതെന്ന് പറയുന്ന ആക്ച്വലി എന്താ നമ്മള് പഴയ ഇക്വേഷൻ തന്നെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തു ടു എം ഇ ബൈ എച്ച് ക്രോസ് സ്ക്വയറിന് പകരം കെ സ്ക്വയറിന് കൊടുത്തു. അപ്പൊ ഇത് ശരിക്കും എക്സാമ്പിൾ ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോം ആണ്. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോമിൽ കിടക്കാണ്. d square psi by dx square psi of x plus k square psi of x. That is the function. Our second order differential equation is forming in d square by dx square f of x plus k square f of x equal to 0. That is second order differential equation. So, if we function, we will say that psi main function is the function. Now, this is second order differential equation solution. Solution is the function psi of x. X in the year function, that is, width the function, psi of x, wave function. For wave function, the solution is going to be psi of x equal to a sine kx plus b cos kx. Okay. For wave function, psi equal to a sin kx plus b cos kx. Appa idana nammude solution nu parayunnathu wave function de solution kanjadilla. Ini namukku boundary conditions um karyangal okka apply cheyidittu endu cheyanam ariyavo. Ee a b nu parayunnathu endha rendu constant galu. Appa nammude uddesham ee constant galude value endha annalladhu determine cheyya annalladhu. Appa a b nu parayunnathu rendu constant inde value
കെയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ മാറ്റി വെച്ചതാണ്. അപ്പൊ നമുക്കിനി വേണ്ടത് എ ബി എന്ന് പറയുന്ന രണ്ട് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ജനറൽ കോൺസ്റ്റന്റുകളാണ്, അതിന്റെ എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ